നമ്മൾ ഇന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നത് പിന്നെ കുതിരനെ നമ്മുടെ ഹോസിനെ ഷൂ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ലാട എന്നൊക്കെ പറയുന്നില്ലേ, അത് എങ്ങനെ ചെയ്യുന്നുള്ളത് ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അതിന് നമ്മുടെ പ്രൊഫഷണൽ കാരിയർ നമ്മുടെ നവാസ്ക എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അത് വീഡിയോയിൽ കാണാം, വിശദീകരിച്ചിട്ട് നമുക്ക് പറയാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ടോർക്ക് ഇവനെ ഇന്ന് ഷൂ ചെയ്യാൻ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഗുഡ് ബോയ്. ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ കുതിരനെ ഷൂ ചെയ്യുന്നതിന് മുമ്പേ നമ്മള് ഇതിന്റെ കൺഫർമേഷനും കാര്യങ്ങളും ഇതിന്റെ ലെഗ് പൊസിഷനും കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യും. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊന്ന് ജസ്റ്റ് വാക്ക് ചെയ്ച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ ഷൂയിങ് ചെയ്യാം. ഐറ്റംസ് ഉണ്ട്, ഇതാണ് അതിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത്രയും ഐറ്റം സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് ശരിക്കും ഷൂ വരുന്നത്, കുതിരന്റെ കാലിന്റെ താഴത്ത് വരുന്നത്. ഇത് പിറകിലെ കാലിന് വരുന്നതാണ്, ഇത് ഫ്രണ്ട് കാലിന് വരുന്നത്. ഇതിന് കുറച്ച് പണിയുണ്ട് ഇതിന്റെ മേലെ. നമസ്കാരം, നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ ഷൂ നമ്മൾ ആദ്യം റിമൂവ് ചെയ്യും. അതൊന്ന് ജസ്റ്റ് കാണിച്ചു. ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതാണ് ഈ ട്രിമ്മിങ് ആണ്. ഇതിപ്പോൾ ട്രിം ചെയ്യുന്ന ഈ ഭാഗത്തിനാണ് നമ്മൾ സോള് എന്ന് പറയും. ഓക്കെ, ഈ സോള് ട്രിം ചെയ്ത് കളഞ്ഞ് എല്ലാം അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പലർക്കും സംശയം ഉണ്ടാകുന്നതാണ്, ഇത് കുതിരക്ക് പെയിൻ ഉണ്ടാവോ, ഇതൊരു വേദന ഉണ്ടാവില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ നഖം പോലെ ഉള്ള ഒരു സംഭവമാണ്, ശരിക്കും ബോഡിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതാണ് ഈ ചെത്തി ക്ലിയറാക്കി കളയുന്നത്. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്ന ആ വി പോലുള്ള ഭാഗമാണ് ഫ്രോഗ് എന്ന് പറയും. അത് ഈ പറഞ്ഞ പോലെ വളർന്ന് അതൊന്ന് ട്രിം ചെയ്യണം. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചെറിയ ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടാവും, അത് മുട്ടി മുട്ടി ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ കാലിന് ഇത് ഷൂ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ വെച്ച് നോക്കും, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ പിന്നെയും അത് മുട്ടി ശരിയാക്കും. ഇതാണ്
നമ്മുടെ ഷൂ ചെയ്യുന്നതിന്റെ ആണി. ഇപ്പൊ ഷൂ നമ്മൾ പെർഫെക്റ്റ് അളവിലേക്ക് ആക്കിക്കൊണ്ടുവന്ന് ഇനിയിപ്പോ അതിനെ ആണി അടിച്ചു കയറ്റാം. ഇപ്പൊ ആണി അടിച്ചു കയറ്റുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് കുതിരക്ക് പെയിൻ ഉണ്ടാവോ വേദനിക്കൂലേ എന്നുള്ളത് തോന്നും. പക്ഷെ ഇതല്ല, ഇത് നമ്മുടെ കൈൻ്റെ ഒക്കെ നഖത്തിനെല്ലാം ചെയ്യുന്ന പോലെ ഒരു ഫീലാണ്. ഇത് ശരിക്കും ഇല്ലാതെ ഓടുമ്പോഴാണ് അവർക്ക് വേദന ഉണ്ടാവുക. ഓക്കെ, ഇത് നമ്മൾ അതിന്റെ ആണി അടിച്ചത് ഷേപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഹോള് പോലെ ആക്കിയില്ല, അതിന്റെ അകത്തോട്ടാണ് ആണി വളച്ചു വെക്കുക. ഇതാ ഉണ്ടല്ലേ, അപ്പോൾ നമ്മുടെ ഷൂയിങ് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക് ഷൂ. ഇത് പുറത്തുനിന്നുള്ളത് ഞാനത് എടുത്ത് കാണിച്ചു തരാം. എന്താ കഴിഞ്ഞ് കംപ്ലീറ്റ് ഫിനിഷിംഗ് ആയി. ഇങ്ങനെ ഉണ്ടാവുക ഷൂ ചെയ്ത് കഴിഞ്ഞാൽ. കഴിഞ്ഞാൽ തന്നെ അവർ ഭയങ്കര ഓക്കെ ആയിരിക്കും നടക്കാൻ വേണ്ടിയിട്ടും. ഇതിപ്പോ നമ്മള് ഷൂയിങ് ഒക്കെ കഴിഞ്ഞ് കുതിര ഓക്കെ ആയി. ഇപ്പൊ നമ്മള് സാഡിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു റൈഡിന് പോകാൻ ഇറങ്ങി. വൈകുന്നേരം ഈവനിങ് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഒരു റൈഡ് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ, അത് ഷൂയിങ് ആണ് എല്ലാ മാസവും ചെയ്യുന്നതാണ് കുതിരയ്ക്ക്. അപ്പോൾ അത് കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ തുറന്ന് പറയും. പിന്നെ നമ്മൾ ഇനി നാളെയോ മറ്റന്നാളോ ഒരു ഇഗ്വാനൻ്റെതോ അല്ലെങ്കിൽ നമ്മൾ ഫിഷ് പോണ്ടിൻ്റെതോ വീഡിയോ ആയിട്ട് ഒന്നും കൂടി വരും. ഇതിലുള്ള കുറേ അപാകതകളൊക്കെ പരിഹരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.